തൃശ്ശൂരിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നടൻ വി കെ ശ്രീരാമൻ പറഞ്ഞിട്ടാണ് ആ സംഘടനയെപ്പറ്റി ഞാൻ അറിയുന്നത്. ഗ്രാഫിക് എന്ന് പറയുന്ന സംഘടന ചെറിയ ചെറിയ സിനിമകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫണ്ടുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ അവരെ കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെ പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ആലോചിക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രവർത്തകർ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കേരളത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ, സിനിമയോട് താല്പര്യമുള്ള, സിനിമയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെ തിരക്കഥയെപ്പറ്റി നിങ്ങൾക്ക് അവർക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. തിരക്കഥ ക്ലാസ്സാണ് അവരുദ്ദേശിക്കുന്നത്. ഞാൻ പോയിട്ട് ഇങ്ങനെ തിരക്കഥ എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. കാരണം തിരക്കഥയ്ക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത്, ഇങ്ങനെയാണ് തിരക്കഥ എഴുതാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു തിയറി ഉണ്ടോ? തിരക്കഥയ്ക്കുള്ള തിയറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു തിയറി ഉണ്ടെങ്കിൽ ആ തിയറി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തിയറി പൊളിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പുതിയ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗ്രാഫിക്സുകാരോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി, കാരണം ഒരു തിരക്കഥ എഴുതുന്നതിനെ പറ്റി വേറൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എൻ്റെ കൈവശം ഒരു സംഗതിയുമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവരിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ അവരെന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ രക്ഷയില്ലാതെ ഞാൻ ആ സ്ഥലത്ത് പോകേണ്ടി വന്നു. തിരക്കഥയെപ്പറ്റി അറിയാൻ കേരളത്തിലെ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 100 പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തിട്ടുള്ളവരാണ്. അവർക്ക് സിനിമയോട് സ്നേഹമുണ്ട്, സിനിമയോട് അഭിനിവേശമുണ്ട്, ധാരാളം സിനിമകൾ കാണാറുണ്ട്. സിനിമ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ധാരാളം സിനിമകൾ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി അവർക്ക് മുമ്പിൽ അങ്ങനെ നിൽക്കുന്ന അവരുടെ മുമ്പിൽ ഞാൻ ചെല്ലുകയാണ്. എനിക്ക് അവരോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, നിങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ എന്തിനാണ് ആ സിനിമ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീക്ഷണം ഉണ്ടോ? ആ സിനിമയിലൂടെ മറ്റാരും പറയാത്തത് എന്ന് തോന്നുന്ന പുതുമയുള്ള എന്ത് കാര്യമാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമ എടുക്കാവുന്നതാണ്, സിനിമയെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. ഈ ആലോചന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആലോചന ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിലും അന്യഭാഷകളിലും ഒക്കെയുള്ള ക്ലാസിക്കുകൾ എന്ന് പറയാവുന്ന പുസ്തകങ്ങൾ ധാരാളമായി വായിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ധാരാളം വായിക്കുമ്പോഴാണ് സ്വന്തമായി ഒരു കാഴ്ചയുണ്ടാവുന്നത്, കാഴ്ചപ്പാടുണ്ടാവുന്നത്. തിയറികൾ, ഈ ലോകത്ത് ഒരുപടി സിനിമ ഉണ്ടായതിന് ശേഷം സിനിമയേക്കാൾ കൂടുതൽ തിയറികൾ ഉണ്ടായിട്ടുണ്ട്. വിജയിക്കുന്ന സിനിമകൾക്കെല്ലാം ഒരു തിയറിയുണ്ട്. പക്ഷേ അത് വിജയിച്ചതിന് ശേഷമാണ് ആ തിയറി ഉണ്ടാക്കപ്പെടുന്നത്. അതുവരെയും ഏതെങ്കിലും തിയറിയെ അവലംബിച്ച് ഏതെങ്കിലും ഒരാൾ സിനിമയെടുത്ത് വിജയിപ്പിച്ചതായിട്ട് അറിവില്ല. സാമാന്യമായ ചില തിയറികളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ തിയറികളെയും പൊളിച്ചു കളയുന്ന, ചട്ടക്കൂടുകളെ ഭേദിച്ചു കളയുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്ന ആളുകളാണ് ശരിക്കു പറഞ്ഞാൽ പുതിയത് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത്.